കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഹരം പകർന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ലോകത്ത് തന്നെ രണ്ട് രാജ്യങ്ങളിലെ കാര്യമായിട്ട് വാസ്തു പ്രയോഗത്തിലുള്ളൂ. ഒന്ന് ചൈനയിലും ഒന്ന് ഇന്ത്യയിലുമാണ്. ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നേയില്ല. ചൈനയിലെ വാസ്തുശാസ്ത്രം വളരെ ലളിതമാണ്. പക്ഷേ അവർക്കിങ്ങനെ ചി എന്ന് പറയുന്ന ഒരു ഊർജം, പ്രപഞ്ച ഊർജം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതിന് തടസ്സം ഉണ്ടാക്കരുത്. അപ്പം അതിന് പറ്റിയ വിധത്തിൽ വീട് സംവിധാനം ചെയ്യണം. ഇനി വല്ല കുഴപ്പവും ഉണ്ടായാൽ തന്നെ എളുപ്പമാണ്. ഒരു ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയോ ഒരു താറാവിൻ്റെ പ്രതിമയോ കുറേ പൂച്ചട്ടികൾ, പ്രത്യേക കളറുള്ള പൂച്ചട്ടികളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചീയുടെ ഒഴുക്കിനെ തിരിച്ചു വിട്ടിട്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെ എളുപ്പമായതുകൊണ്ട് ഇന്ത്യയിലും ഇപ്പം പലരും ഈ ചൈനീസ് വാസ്തുശാസ്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ വാസ്തുശാസ്ത്രം അത്ര ലളിതവുമല്ല, അതുപോലെ തന്നെ അത്ര നിഷ്കളങ്കവുമല്ല. നമുക്കൊക്കെ അറിയാം, വാസ്തു ശാസ്ത്രം, വാസ്തു എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഇടമാണ്. വാസ്തുശാസ്ത്രം വികസിച്ചു വന്നത് വളരെ പ്രാചീന കാലത്താണ്. അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആണ് അത് സ്വാഭാവികമായിട്ട് വികസിച്ചിട്ടുണ്ടാവുക. ഉദാഹരണത്തിന്, നമ്മൾ വീട് പണിയുമ്പം അടുക്കള എവിടെയായിരിക്കണം, അത് കിഴക്ക് വശത്തായിരിക്കണം എന്ന ഒരു ചിന്തയുണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യമാണ്. കാരണം അടുക്കളയിൽ ആദ്യം സൂര്യപ്രകാശം കിട്ടാൻ അതാണ് നല്ലത്. കിഴക്കോ തെക്ക് കിഴക്കോ ആണ് അടുക്കള വെക്കേണ്ടത്. അതിനോട് തൊട്ട് തന്നെ കിണറുണ്ടായിരിക്കണം, കാരണം വെള്ളം കോരാനുള്ള സൗകര്യമാണ് അവിടെ നോക്കേണ്ടത്. അപ്പോൾ അത് വടക്കുകിഴക്കായിരിക്കാം എന്നാണ് നല്ലത്. ഇങ്ങനെ ചില പരിഗണനകൾ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലതും അപ്രസക്തമാണത്, എന്നിട്ട് നമ്മളത് പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പം അടുക്കളയിൽ നമ്മളിപ്പോൾ സ്വിച്ചിട്ട കത്തുന്ന വിളക്കുള്ള കാലമാണ്, നമ്മൾ സൂര്യപ്രകാശത്തെ കാത്തിരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഇപ്പം കാറ്റിൻ്റെ ഗതി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, അതുകൊണ്ട് അടുക്കളയിലെ ദുർഗന്ധമൊക്കെ പുറത്തേക്ക് അടിച്ചു പോകാൻ കിഴക്കാകുന്നതാണ് നല്ലത് എന്നുള്ള അതൊരു പഴയ ചിന്തയാണ്. ഇപ്പം നമുക്കാണ് എക്സോസ്റ്റ് ഫാൻ അടക്കമുണ്ട്. പണ്ട് കാലത്ത് പോലും ഇത് പൂർണ്ണമായിട്ടും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു റോഡിൻ്റെ ഇരുവശത്തും വീട് വെക്കുമ്പം പരസ്പരാഭിമുഖമായിട്ടാണ് വീട് വെക്കുക. അതിൽ അടുക്കളയുടെ സ്ഥാനമൊന്നും ഈ പറഞ്ഞതുപോലെ സൂക്ഷിക്കാൻ കഴിയാറില്ല. അപ്പം ഈ ശാസ്ത്രീയമായിട്ട് വലിയൊരു അടിത്തറയൊന്നുമില്ല. സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്കിപ്പം അതൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ വാസ്തു പിന്തുടരുന്ന ആളുകളുടെ എണ്ണം കേരളത്തിലെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ സമ്പന്നരേക്കാൾ കൂടുതൽ ദരിദ്രരാണുള്ളത്. അതുകൊണ്ട് വീട് വെക്കുന്നിടത്ത് കേരളമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരം നേരിടുന്നത്. കേരളത്തിൽ എല്ലാവരും സാമാന്യം സ്വന്തമായി വീടൊക്കെ പണിയാനുള്ള ശേഷി നേടിയിരിക്കുന്നു. അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തെ എല്ലാവരും മുറുകെ പിടിക്കുകയാണ്. നമ്മുടെ പണ്ടത്തെ ഒരവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ചിരി വരിക. കാരണം ഈ ബഹുഭൂരിപക്ഷ ആളുകളും ദരിദ്രരായിരുന്ന ചെറ്റക്കുടലിൽ കഴിഞ്ഞിരുന്ന ഒരു കാലമാണ് നമുക്കുള്ളത്. ഒരു 10-20 കൊല്ലം മുമ്പുള്ള അവസ്ഥ എടുത്താൽ ചെറ്റക്കുടിലുകൾ ജന്മി അനുവദിക്കുന്ന ഒരു സ്ഥലത്ത് കുടിൽ വെച്ച് താമസിച്ചിരുന്ന മനുഷ്യർ അവിടെ വാസ്തു പ്രധാനമായിരുന്നില്ല. കുടിലിലാരും വാസ്തു, അവരുടെ അവർക്ക് കിണർ പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാസ്തു തീർത്തും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അന്ന് വാസ്തു അനുസരിച്ച് ഗംഭീരം വീടൊക്കെ ഉണ്ടാക്കിയത് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഈ വാസ്തു അനുസരിച്ച് ഗംഭീരം വീടൊക്കെ വെച്ചവരുടെ വീടിൻ്റെ അവസ്ഥ ഇപ്പം എന്താ, മിക്കവാറും ഒക്കെ തകർന്നു പോയിരിക്കുന്നു. വാസ്തു അവരെ രക്ഷിക്കാൻ വന്നില്ല എന്നുള്ളതാണ് വാസ്തു. അതേസമയത്ത് ഒരു വാസ്തുവില്ലാതെ ചെറ്റക്കുടലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യരോ, അവർ അധ്വാനിച്ചു, ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തു, കൂലിക്ക് വേണ്ടി സമരം ചെയ്തു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു, അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു, അവർ ജോലി നേടി, ചിലരൊക്കെ ഗൾഫിലും എല്ലാ പല സ്ഥലങ്ങളിൽ പോയി തൊഴിലെടുത്ത് പണം ഉണ്ടാക്കി തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് എന്ന് പറഞ്ഞാൽ വാസ്തു ഒരിക്കൽ പോലും നമ്മുടെ ജനതയെ സഹായിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും വിചിത്രമായൊരു വാസ്തുത, ഇങ്ങനെ പണം സമ്പാദിച്ച് തിരിച്ചു വരുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്കും വീട് വെക്കുമ്പോൾ വാസ്തു വേണം. കാണിപ്പയ്യൂരനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ സജഷൻസ് ആണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിഗംഭീരം എന്നുള്ള മട്ടില്
നമ്മുടെ കേരളത്തിലെ ആളുകൾ, ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം നേടിയ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വളരെ അധപതിച്ച അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ സഹായിച്ചിട്ടില്ലാത്ത വാസ്തു ഇനി എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക, അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ ആളുകൾക്കില്ല. ഞാൻ നേരത്തെ പറയേണ്ട, ഈ തരങ്ങളിൽ നിഷ്കളങ്കമായൊരു സംഗതിയൊന്നുമല്ല ഈ വാസ്തു എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ തുടക്കം, ഒരു പക്ഷേ അതിൻ്റെ ആരംഭമൊക്കെ ആശാരിമാരും കലാശാരിമാരും ഒക്കെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതെല്ലാം ഗ്രന്ഥത്തിലാക്കിയത് സംസ്കൃതം വശമുണ്ടായിരുന്ന പുരോഹിത വർഗമാണ്. സംസ്കൃതം അവർക്കേ അറിയുള്ളൂ. അവർ ഗ്രന്ഥത്തിലാക്കുമ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം. ഒന്ന്, പണിയെടുക്കാത്ത സമ്പത്തുണ്ടാക്കാൻ പറ്റിയ ചില അംശങ്ങൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് കട്ടിള വെക്കുമ്പോൾ ഒരു പൂജ, അതേപോലെ തന്നെ അതിനു മുമ്പ് കല്ലിടുമ്പോൾ ഒരു പൂജ, ശിലാന്യാസത്തിന് പൂജ, ഒടുവിൽ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ ഗണപതി പൂജ, രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾച്ചേർത്തത് യഥാർത്ഥത്തിൽ ഈ പുരോഹിത വർഗമാണ്. അത് ചൂഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. മറ്റൊരു ലക്ഷ്യം അതിലുണ്ടായിരുന്നത് ജാതി വേർതിരിവ് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം മനുഷ്യാലയ ചന്ദ്രിക പോലെയുള്ള നമ്മുടെ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, ഇപ്പം അതാരും പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏത് ജാതിക്കാർ എവിടെ വീട് വെക്കണം. ബ്രാഹ്മണൻ വെളുത്ത മണ്ണിലാണ് വീട് വെക്കേണ്ടത്, ആ മണ്ണിന് നെയ്യുടെ മണം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നെയ്യുടെ മണമുള്ള വെളുത്ത മണ്ണ്, ചോരയുടെ മണമുള്ള ചുവന്ന മണ്ണിലാണ് ക്ഷത്രിയൻ വീട് വെക്കേണ്ടത്. അതേപോലെ തന്നെ അന്നത്തിൻ്റെ ചോറിൻ്റെ മണമുള്ള മഞ്ഞ മണ്ണിലാണ് വൈശ്യൻ വീട് വെക്കേണ്ടത്. മദ്യത്തിൻ്റെ മണമുള്ള കറുത്ത മണ്ണിലാണ് ശൂദ്രൻ വീട് വെക്കേണ്ടത്. എന്തിനാ ഇങ്ങനെ നിഷ്കർഷിച്ചിരിക്കുന്നത്? ഒരിക്കലും ജാതികൾ ഒരിടത്ത് കൂടിക്കൊഴിഞ്ഞ് വീട് വെക്കരുത്. അപ്പം ഇങ്ങനെ വളരെ എന്താ സ്വദേശകമായിട്ടാണ് ഇതിൻ്റെ നിയമങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കടുത്ത സ്ത്രീവിരുദ്ധതയും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഏത് വീടിൻ്റെയും ഡിസൈൻ നോക്കിയാൽ, ഈ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള വീടിൻ്റെ ഡിസൈൻ നോക്കിയാൽ, അതിൽ വീട്ടിൻ്റെ ഗൃഹാധിപൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട്, അയാൾ എവിടെയാണ് ഇരിക്കേണ്ടത്, അയാളുടെ മുഖം എങ്ങോട്ടായിരിക്കണം, കഴിയുമെങ്കിൽ വടക്കോട്ടായിരിക്കണം എന്നൊക്കെ നിഷ്കർഷിച്ചിരിക്കുന്നത് കാണാം. അതേസമയത്ത് വീട്ടമ്മ എവിടെയായിരിക്കണമെന്ന് ഒരിടത്തു തന്നെ നമ്മൾ കാണില്ല. അതേപോലെ പൂമുഖത്തിൻ്റെ കട്ടിൽപ്പടിയും വാതിലിൻ്റെ പാളിയും രണ്ടും ഒരേ മരം കൊണ്ടുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ ഭാര്യ വേശ്യയായിരിക്കും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്താ പലപ്പോഴും പരിഹാസത്തോടെയും അവഗണിച്ചും ഒക്കെയുള്ള നിലപാടുകളാണ് അത് ജ്യോതിഷത്തിലായാലും വാസ്തുശാസ്ത്രത്തിലായാലും നമ്മൾ എല്ലായിടത്തും തന്നെ കാണുന്നത്. അതേപോലെ വീടിൻ്റെ കോലളവിനെ സംബന്ധിച്ചിടത്തോളം, പണ്ട് കാലത്ത് വീട് വെക്കുമ്പോൾ ചുറ്റളവാണ് പ്രധാനം. അതിന് ഈ ചുറ്റളവ് അളക്കാൻ ഉപയോഗിക്കുന്ന കോല്, ബ്രാഹ്മണൻ ഉപയോഗിക്കുന്ന കോലിൻ്റെ നീളം ഒരു കോലെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 31 ഇഞ്ചാണ്. അതേസമയത്ത് ശൂദ്രൻ്റെ അളക്കാൻ ഉപയോഗിക്കുന്ന കിഷ്കു എന്ന പേരിൽ അറിയപ്പെടുന്ന കോലിന് 24 ഇഞ്ചേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കോലളവിൽ പോലും നീളം വ്യത്യാസം, അതനുസരിച്ച് ചുറ്റ് അളക്കുക. ഒരിക്കലും ഒരു ബ്രാഹ്മണന്റെ വീടിൻ്റെ വലിപ്പം ഒരു ശൂദ്രൻ്റെ വീടിന് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇതൊക്കെ തന്നെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അതിൽ അഭിമാനം കൊള്ളുന്ന നമ്മുടെ ആളുകൾ ശൂദ്രനെ അവഗണിച്ച ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ വാസ്തുശാസ്ത്രത്തിലുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ശൂദ്രരടക്കം വാസ്തുവിൻ്റെ പിന്നാലെയാണ് എന്ന് മാത്രമല്ല, പണ്ട് ഹിന്ദുക്കളുടെ ഒരു കുത്തകയായിരുന്നു വാസ്തുശാസ്ത്രമെങ്കിൽ ഇന്ന് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഇതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെതിരെ നമുക്ക് നിയമമൊന്നും ഉണ്ടാക്കാനാവില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിയമം ഉണ്ടാക്കുമ്പോൾ വാസ്തുശാസ്ത്രത്തിനെതിരെയൊന്നും നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് ജാതി വേർതിരിവ്
ഇതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ബ്രാഹ്മണ ചൂഷണത്തിന് ഇടയാക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് സ്ത്രീവിരുദ്ധമായിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതേപോലെ ഇതിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ വടക്കോട്ട് തല വെച്ച് കിടക്കരുത് എന്നൊക്കെയുള്ള വിശ്വാസം വളരെ വിചിത്രമാണ്. വടക്കോട്ട് തല വെച്ച് കിടന്നാൽ നമ്മുടെ രക്തചംക്രമണത്തിന് കുഴപ്പമുണ്ടാവും. കാരണം ഇപ്പം പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്, പണ്ടത്തെ ആളുകൾ പറഞ്ഞ കാര്യമാണ്, പക്ഷെ അവരുടെ അന്തർജ്ഞാനം കൊണ്ട് അവർ കണ്ടെത്തിയതാണ്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ശാസ്ത്രം പിടികിട്ടിയത്. ഭൂമിയുടെ കാന്തികക്ഷേത്രം തെക്ക് നിന്ന് വടക്കോട്ടാണ്. അതുകൊണ്ട് വടക്കോട്ട് തല വെച്ച് കിടന്നാൽ രക്തചംക്രമണത്തെ ബാധിക്കും, അത് നമ്മുടെ ആരോഗ്യ പ്രശ്നമായി മാറും. ഇതാണ് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വടക്കോട്ട് തല വെച്ച് കിടക്കരുതെന്നുള്ളത് ഇന്ത്യക്കാരുടെ മാത്രം ഒരു വിശ്വാസമാണ്. അതിന് കാരണം കാലൻ വരുന്നത് തെക്ക് നിന്നാണ്, കാലപുരി തെക്കാണ്. കാലൻ പോത്തിന്റെ പുറത്ത് കയറി വന്നിട്ട് മനുഷ്യരുടെ കാലിൽ പിടിച്ചാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാലൊരിക്കലും തെക്കോട്ടാകരുത്, തല വടക്കോട്ടാകരുത് എന്ന വിശ്വാസം വന്നത് അങ്ങനെയാണ്. മാഗ്നറ്റിസത്തിന് യഥാർത്ഥത്തിൽ ഭൂമിയുടെ കാന്തികതയ്ക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. കാരണം അതിനവർ പറയുന്ന കാരണം ഈ നമ്മുടെ രക്തത്തിൽ ഹിമോഗ്ലോബിൻ ഉണ്ട്, ഹിമോഗ്ലോബിനിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട്, ഇരുമ്പിനെ കാന്ത ആകർഷിക്കില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയതെന്നാണ്. ഇത് മഹാമണ്ടത്തരമാണ്. കാരണം രക്തത്തിലടങ്ങിയ ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഇരുമ്പ് പച്ചിരുമ്പിനെ കാന്തം ആകർഷിക്കുമെങ്കിലും ഇരുമ്പിൻ്റെ കോമ്പൗണ്ടിനെ ആകർഷിക്കാമല്ല. തുരുമ്പെടുത്തിട്ട് അതിൻ്റെ അടുത്ത് കാന്തം കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ആകർഷണം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഒരു തുള്ളി രക്തം എടുത്തിട്ട് അതിനടുത്തൊരു കാന്തം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആകർഷണം ഉണ്ടാവില്ല, വികർഷണം ഉണ്ടാവില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് പോളറൈസേഷൻ സംഭവിക്കുകയും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിന് ഈ ഭൂമിയുടെ കാന്തികത്തിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടി ശക്തിയുള്ള മാഗ്നറ്റിസം വേണ്ടി വരും. അപ്പം ഇങ്ങനെ പ്രാകൃതമായ ഒരുപാട് വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ കാലുള്ള ശ്രമവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.